ഞാൻ മീനാക്ഷി. ഞാൻ ലക്ഷ്മി. അമ്മയുടെ കുട്ടീസ് കിച്ചന്റെയും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൈനാപ്പിൾ എടുക്കുവാനായി പൈനാപ്പിൾ തോട്ടത്തിലേക്ക് പോകുകയാണ്. നമ്മൾ ഈ കാണുന്നതാണ് നാരായണഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോൾ റോസിന് കട്ട് ചെയ്യണം, ഒരു ഡോട്ട്സ് പോലും വരാൻ പാടില്ല. പായസം ഉണ്ടാക്കുമ്പോൾ കട്ടിയുള്ള ഒരു പോർഷനും പാടില്ല. നമ്മൾ ഡോട്ടെല്ലാം റിമൂവ് ചെയ്ത് പൈനാപ്പിൾ ചെറിയ പീസാക്കുന്നതിന് മുമ്പ് അതിൻ്റെ നടുക്കുള്ള കട്ടിയുള്ള പോർഷൻ കൂടെന്ന് പറയും, അതും എടുത്തു മാറ്റണം. നമുക്കിനി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ചെറിയ പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് ഒരു കപ്പ്, തേങ്ങാപ്പാൽ 2½ കപ്പ്, വേവിച്ച ചവ്വൂരി, 300 ഗ്രാം ശർക്കര പൊടിച്ചത്, കടുവറുക്കാൻ ആവശ്യമായ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. ശർക്കര നന്നായിട്ട് ഉരുക്കി ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം, കാരണം അതിൽ മണ്ണും പൊടിയും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതൊഴിവാക്കാനായിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. പൈനാപ്പിൾ മിക്സിയിലിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് ആക്കുക. ചെറിയ കട്ടിയുള്ളത് കിടന്നോട്ടെ, പായസം കുടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇനി കട്ടിയുള്ളൊരു പാത്രമെടുത്ത് നെയ്യ് അതിലെടുക്കുക. അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൈനാപ്പിൾ കുറുകി ലേഹ്യമാകുന്ന സമയത്ത് അതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറയിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നെയ്യിലും ശർക്കരയിലും ഏലക്കയിലും ഉണക്കമുന്തിരിയിലും കിടന്ന് വയണ്ട് നല്ലൊരു വാസനയുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക.
പായസം കുറി വരുമ്പോൾ അതിലേക്ക് വേവിച്ചു വച്ചിരിക്കുന്ന ചവ്വര് ചേർത്ത് ഇളക്കിയെടുക്കുക. പായസം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇത് കുറുകി വരുമ്പോൾ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊന്തും ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഈ പായസം സെർവിംഗ് പാനിലേക്ക് മാറ്റാം. Now it's ready to serve, ready to taste. Thank you.